എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇത് സഹായകമാകും. പുരാതന കാലം തൊട്ടു തന്നെ വയനാട് കണ്ണൂർ ഭാഗങ്ങളിൽ അധിവസിച്ചു പോകുന്ന ഒരു ജനവിഭാഗമാണ് കുറിച്ചർ. കുറിച്ചർ എന്നു ഈ വിഭാഗത്തിന് പേര് വരാൻ കാരണം കുറിച്ച സ്ഥലത്ത് അമ്പ് കൊള്ളിക്കുന്നത് കൊണ്ടാണെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് കുറിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നത് കൊണ്ടാണ് ഈ വിഭാഗത്തിന് ഈ പേര് വന്നതെന്നാണ്. കുറിച്ചറിൽ തന്നെ രണ്ടു തരം വിഭാഗങ്ങളുണ്ട്, കുന്നം കുറിച്ചരും വയനാടൻ കുറിച്ചരും. കുന്നം കുറിച്ചർ പൊതുവെ കണ്ണൂർ ഭാഗങ്ങളിലാണ് കണ്ടുവരുന്നത്. ഈ രണ്ട് വിഭാഗത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. കുന്നം കുറിച്ചറിൽ 24 വിഭാഗങ്ങളുണ്ട്. എന്നാൽ വയനാടൻ കുറിച്ചറിൽ 108 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് വെറും 57 മാത്രമാണ് നിലവിലുള്ളത്. ഇതിൽ ഓരോ വിഭാഗങ്ങളും ഇവർ ഓരോ കുടുംബമായാണ് കാണുന്നത്. ഓരോ കുടുംബത്തിനും ഒരു പ്രധാന തറവാടും ആ പ്രധാന തറവാടിന് പല ചെറു തറവാടുകളും ഉണ്ട്. ഈ ചെറു തറവാടിനെ ഇവർ എരിപെറ എന്നാണ് വിളിക്കുന്നത്. പണ്ടുകാലം മുതൽക്കു തന്നെ കുറിച്ചർ കൂട്ടുകുടുംബത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകുന്നവരാണ്. ഇന്ന് കേരളത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടുകുടുംബം കുറിച്ചരുടേതാണ്. ഓരോ തറവാട്ടിലും ഒരു കാരണവരുണ്ടാകും. ഈ കാരണവരാണ് തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഈ കാരണവർ ഏത് കുടുംബത്തിന്റെ തറവാടാണോ അതേ കുടുംബത്തിൽ തന്നെയായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവർ മരുമക്കത്തായം നിലനിർത്തി പോകുന്നത്. വയനാട് പണ്ട് 108 കുറച്ച കുടുംബവും 108 തറവാടുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലതും ഇല്ലാതെയായി. ഇതിൽ ഒരു പ്രധാന വസ്തുത, ഓരോ കുറച്ച തറവാടിനും 80 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ്. കുറിച്ച കുലത്തിൽ അവരുടെ തറവാടിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ സ്വന്തം തറവാട്ടിലെ കാർണവന്മാരെ അറിയിച്ചിരിക്കണം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പെറ്റത തറവാട്ടിൽ കയറ്റുന്ന ഒരു ചടങ്ങുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ അവൾ ഋതുമതിയാകുന്നതും വിവാഹം കഴിച്ചു കൊടുക്കുന്നതും എല്ലാം ആ കുട്ടിയുടെ തറവാട്ടിലെ കാർണവന്മാരെ അറിയിച്ചിരിക്കണം. കുറിച്ചരുടെ ഒരു പ്രധാന ചടങ്ങാണ് തെരണ്ട് കല്യാണം, അല്ലെങ്കിൽ വയസ്സറച്ച് കല്യാണം. ഒരു പെൺകുട്ടി ഋതുമതിയായാൽ നടക്കുന്നതാണ് ഈ ചടങ്ങ്. ബന്ധുക്കളും തറവാട്ട് കാർണവന്മാരും കൂടിയാണ് ഇത് നടത്തുന്നത്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ചാഗ് എന്ന ചടങ്ങ് സ്വന്തം തറവാട്ടിലും ആ തറവാടിന്റെ എരിപെറകളിലും കഴിച്ചാൽ മാത്രമേ ആ കുടുംബത്തിന്റെ പുല ഇല്ലാതാകുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. എല്ലാ തറവാടുകളിലും എരിപെറകളിലും രണ്ടോ അതിലധികമോ മുനി അല്ലെങ്കിൽ നെഗലുകൾ എന്നറിയപ്പെടുന്ന പൂർവികരെ ഇവർ ആരാധിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ജീവിച്ച് തറവാടിനും അമ്മപെങ്ങന്മാരെയും നല്ലതുപോലെ നോക്കിയവരാണ് നിഗലുകൾ ആകുന്നത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ നിഗലുകൾക്ക് ദൈവത്തെക്കാൾ വലിയ സ്ഥാനമാണ് ഇവർ കൽപ്പിച്ചിരിക്കുന്നത്. ഈ നിഗലുകളുടെ അനുവാദം കൂടാണ്ട് ഒരു കാര്യവും അവർ തറവാടുകളിൽ ചെയ്യാറില്ല. ഇത് ഞാൻ ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വരുന്ന തലമുറയ്ക്ക് ഉപകാരപ്പെടും. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.